എല്ലാവർക്കും സ്മിത സ്പൈസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഇന്ന് ഒരു അവിയലിൻ്റെ റെസിപ്പി ചെയ്യാം. നമ്മുടെ ഓണമല്ലേ വരുന്നത്. ഞാൻ അതിനു വേണ്ടിയുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങയുടെ അരമുറി തേങ്ങയും ചിരവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ടൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരിഞ്ഞ് വെച്ച പച്ചക്കറികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ചേന ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളരി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാ കഷ്ണങ്ങളും കുറച്ച് നേരിയതായി നീളനെ കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതാണ് നല്ലത്. പിന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുത്തു. നമുക്ക് പച്ചക്കായ ചേർത്ത് കൊടുക്കാം. പച്ചക്കായ ഈ സമയത്ത് ചേർക്കുന്നതാണ് നല്ലത്. അടിയിൽ ചേർത്താൽ വേന്തന്നെ തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ കുറച്ച് കൊത്തവര മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കൊത്തവര, കമരപ്പയർ എന്നൊക്കെ പല ആൾക്കാരും പല രീതിയിൽ പറയുന്നുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്മിലാണ് തീ വെക്കേണ്ടത്. അപ്പോൾ ആവിയിൽ ഒന്ന് ഇതിലെ കഷ്ണത്തിൽ നിന്നൊക്കെ ഒരു വെള്ളവും ചെറുങ്ങനെ ഇറങ്ങും. അങ്ങനെ വേവിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ കഷ്ണങ്ങളൊക്കെ കുഴഞ്ഞു പോയി അടുക്കി പിടിച്ചു പോയി അങ്ങനത്തെ ഒരു പ്രശ്നവും വരില്ല. സിമ്മിൽ വെച്ചാൽ മതി. ആ സമയത്ത് നമുക്ക് തേങ്ങ അരപ്പൊന്ന് തയ്യാറാക്കാം. തേങ്ങയും കുറച്ച് ചെറിയുള്ളിയും 3-4 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അതിലോട്ടൊരു 1/2 ടീസ്പൂൺ ജീരകം, നമ്മുടെ നല്ല ജീരകം ഉണ്ടല്ലോ, അതും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കതും ചതച്ചെടുക്കാം. നമ്മൾ അടച്ച് വെച്ച പാനൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് ആവിയൊക്കെ വന്ന് അതിലോട്ട് നമുക്ക് 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് അവിയലിന് പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ, മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ അടച്ച് വെക്കാം. ഈ സിമ്മിൽ തന്നെയാണ് വെക്കേണ്ടത്, അത് കൂട്ടിപ്പോകരുത്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളമൊക്കെ ചെറുതായിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ കാണുന്നില്ലേ. തേങ്ങ ചതച്ച് വെച്ചതാണിത്. ഞാൻ കുറച്ച് വെളുത്തിരി ചതച്ചതും കൂടെ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ്. അരപ്പിൻ്റെ കൂടെയും ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് അടച്ച് വെക്കാം. ഒന്ന് തുറന്ന ശേഷം നമ്മുടെ തേങ്ങ അരപ്പിൻ്റെ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അവിയലിൻ്റെ കഷ്ണങ്ങൾ വേണ്ടത്. ഇനി നമുക്ക് അധികം പണിയൊന്നുമില്ല, ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ഓരോരുത്തർക്കും ആവശ്യമായ രീതിയിലുള്ള പുളി ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ. പുളി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ തൈരാണ് ചേർക്കുന്നത്. മാങ്ങയുള്ള സമയത്ത് ചിലവർ മാങ്ങയും ചേർത്ത് കൊടുക്കും. ഈ സമയത്ത് തന്നെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കണം, എന്നിട്ട് പാകത്തിനാക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ തൈര് ചേർത്തതുകൊണ്ട് ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും, അത് വേഗം തന്നെ നമുക്ക് മാറിക്കിട്ടും. ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ടൊന്നും കൂടെ തുറന്ന് നോക്കി എല്ലാം നല്ല രീതിയിൽ പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അവിയലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് തീ അധിക സമയം വെക്കണ്ട. ഇപ്പോൾ തന്നെ നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെക്കാം. ആ പച്ച കറിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെയും ഒക്കെ ടേസ്റ്റ്
അതിലോട്ട് കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. കണ്ടില്ലേ, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് അവിയൽ റെഡി ആയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്ത് കുഴഞ്ഞു പോകാതെ നല്ല വേറെ വേറെ ആയിട്ടുണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും ഓണവിഭവങ്ങളുമായിട്ട് തന്നെ കാണാം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു.